കേന്ദ്ര ബജറ്റ് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്തതായിരുന്നു നിർമ്മലാ സീതാരാമന്റെ ഇടക്കാല ബജറ്റ്. ഇനി പ്രതീക്ഷ പ്രവാസികൾക്ക് സംസ്ഥാന ബജറ്റിലാണ്. കേന്ദ്ര ബജറ്റിന് 4 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 5-നാണ് സംസ്ഥാന ബജറ്റ്. കേരള ബജറ്റിൽ പ്രവാസികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യപ്രവർത്തകൻ റൌഫ് കൊണ്ടോട്ടി, സാമൂഹ്യപ്രവർത്തകൻ സുധീർ തിരുനിലത്ത്, പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റ് തോമസ് കോയട്ട് എന്നിവരാണ്. മൂന്ന് പേർക്കും സ്വാഗതം. ശ്രീ റൌഫ്, പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയം കൂടിയാണ് ബജറ്റിന്റേത്. കേന്ദ്ര ബജറ്റ് ഇന്നലെ കഴിഞ്ഞു, തിങ്കളാഴ്ച സംസ്ഥാന ബജറ്റിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇന്നലത്തെ ഇല്ലാതായി പോയ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് സംസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രവാസികളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ സന്തോഷം. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ എക്കോണമി മുഴുവനായിട്ടും നിലനിൽക്കുന്നത് തന്നെ നമ്മുടെ പ്രവാസികളുടെ പണം കൊണ്ടാണ്. റെമിറ്റൻസ് എക്കോണമി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കേരള സർക്കാരിൽ നിന്ന് നിലവിൽ നമുക്കൊരു 40 സ്കീമുകൾ നിലവിലുണ്ട്. ഈ സ്കീമുകൾക്ക് പുറമെ അല്ലെങ്കിൽ ഇത്തരം സ്കീമുകളുടെ കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് വരേണ്ടതുണ്ട്. അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ക്ഷേമ പദ്ധതികൾ അതിൻ്റെ തുകകൾ ഉയർത്തേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഈ പ്രവാസി ക്ഷേമ നിധിയിൽ അതിൻ്റെ പെൻഷൻ തുക കുറച്ചൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അതിനോട് അനുബന്ധമായിട്ടുള്ളത് 2009 ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണം. അതിൽ ഒരു രൂപ പോലും വർധനവ് വന്നിട്ടില്ല. ആ കാര്യം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, നിലവിൽ 60 വരെയുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം പദ്ധതികളിലൊക്കെ അംഗങ്ങളാകാൻ സാധിക്കുന്നുള്ളൂ. മിക്കവാറും പദ്ധതികളും പ്രത്യേകിച്ച് പ്രവാസി ക്ഷേമ നിധിയിലൊക്കെ അത് ആ ഒരു പരിധി എടുത്ത് ഒഴിവാക്കുകയും കൂടുതൽ ആളുകൾക്ക് അതിലേക്ക് വരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുനരധിവാസത്തെ കുറിച്ച് പറയുകയാണ്, പുനരധിവാസം ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുള്ളതാണ്. കഴിഞ്ഞ ബജറ്റിൽ അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് 100 ഒരു മിനിമം 10 വർക്കിംഗ് ഡേയ്സ് കൊടുക്കണം. മിനിമം 100 ദിവസം അവർക്കൊരു വർഷത്തിൽ ജോലി കൊടുക്കണം എന്നൊക്കെയുള്ള പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് നടന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ ഈ യാത്രാ പ്രശ്നങ്ങൾ അത് പരിഹരിക്കത്തക്ക രൂപത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ ഒരു കോർപ്പറസ് ഫണ്ടായിട്ട് 15 കോടി വകയിരുത്തി. അത് ചാർട്ടേഡ് വിമാനങ്ങൾ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചില ഡിസ്കഷനിൽ ഈ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സഹകരണത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ സംഗതികൾ വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിലവിൽ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ആശ്വാസമായിട്ടുള്ള സാന്ത്വന എന്നുള്ള പദ്ധതി, നിലവിൽ ആ പദ്ധതി പ്രകാരം നാട്ടിലേക്ക് തിരിച്ചു പോയ പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു ആള് പാവപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം നാട്ടിലെത്തി തിരിച്ചെത്തിയ പ്രവാസിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 1,00,000 ലഭിക്കുന്നുണ്ട്. അതേസമയം അതേ ആള് വിദേശത്ത് വെച്ച് മരണപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇന്നൊരാൾ ഇവിടെ വെച്ച് ഖത്തറിൽ വെച്ച് മരണപ്പെടുന്നു, അദ്ദേഹത്തിന് അത് ലഭിക്കില്ല. നാളെ അദ്ദേഹത്തിന് വെക്കേഷന് പോയി, നാളെ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ അത് ലഭിക്കും. അതൊരു ഒരു ഡിസ്പാരിറ്റീസ് അതെ, അത് ആ പദ്ധതിക്ക് നിലവിൽ കഴിഞ്ഞ വർഷം എനിക്കറിയാം, നമ്മുടെ ഈ ബജറ്റിൽ കഴിഞ്ഞ വർഷം അതിനുവേണ്ടി 33 വെച്ചിരുന്നു. ആ 33 98% ചെലവഴിക്കപ്പെട്ടൊരു ഫണ്ട് കൂടെയാണ് ആ ഫണ്ട് എന്ന് പറയുന്നത്. ശരിയാണ്, കാര്യങ്ങളിൽ ഒന്നതാണ്. ശ്രീ സുധീർ റൌഫ് പറഞ്ഞതുപോലെ മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്ഷേമം, അതിന് 21 ബജറ്റിൽ 30 കോടിയായിരുന്നു, മറ്റൊന്ന് പ്രവാസി ക്ഷേമ നിധി, അത് 9 കോടി. അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രവാസികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നോ ഇല്ലെങ്കിൽ വലിയ പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ടോ ഈ ബജറ്റിൽ? നമസ്കാരം. നമ്മുടെ ഒരു നല്ല സബ്ജക്റ്റാണ് അടുത്തിരിക്കുന്നത്. കാരണം പ്രവാസികളിൽ ഒരു വോട്ട് ബാങ്ക് അല്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം പ്രവാസികളുടെ കാര്യങ്ങൾ പലപ്പോഴും ഒരു പരിഗണന വരാറില്ല എന്നുള്ളത് സത്യമാണ്. ഏത് ഗവൺമെന്റ് വരുമ്പോഴും പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു
എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ള ഒരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല നമുക്ക്. അത് നമ്മള് എത്രയോ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡബിൾ ടാക്സേഷൻ എന്നുള്ള സംവിധാനം. അത് ഡബിൾ ടാക്സേഷന്റെ കാര്യത്തിൽ ഒരു കുറച്ചെങ്കിലും ഒരു ഇളവ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ എൻ ആർ എസിന്റെ പിന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ വരുന്ന ടാക്സ്, അത്തരം കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളെ കേരള ഗവൺമെന്റിന്റെ വരുന്ന സംസ്ഥാന ബജറ്റുകൾ വരുമ്പോൾ ശ്രീ റഫ്സാറ് പറഞ്ഞ പോലെ നമ്മളെ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരള ഗവൺമെന്റ്. അപ്പോ ഇതില് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഈ ഇത് ട്രാവൽ എക്സ്പെൻസ്. അതായത് മറ്റുള്ള സെക്ടറിലേക്കാട്ടും കൂടുതൽ നമ്മളെ ടാക്സേഷൻ വരുന്ന അല്ലെങ്കിൽ ഈ ട്രാവലിനുള്ള ചാർജ് വരുന്നത്. അതുകൂടാതെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും പ്രവാസികളിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങോട്ട് കിട്ടുന്നതല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ സ്കീമുകള് അത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനം, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഗൾഫ് റീജിയനിലൊക്കെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചു ഒരു ചികിത്സാ സംവിധാനങ്ങൾ പോലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഇൻഷുറൻസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ ഉണ്ടാവുമെന്ന് ശരി. ശ്രീ തോമസ് കൊയാട്ട്, ഇവിടെ പലരും പറയുന്നുണ്ട് വോട്ടില്ലാത്ത പ്രവാസിക്ക് എന്ത് ബജറ്റ് എന്ന്. അതുപോലെയാണോ താങ്കൾ പ്രതീക്ഷ വെക്കുന്നുണ്ടോ കേരള ബജറ്റിൽ? എല്ലാ വർഷവും ഗവൺമെന്റിന്റെ ബജറ്റിനെ വളരെ ആകാംക്ഷയോടെയാണ് പ്രവാസികൾ സമൂഹം നോക്കി കാണുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് ആയാലും കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് ആയാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കൊണ്ടുകൊണ്ടിരുന്നത്. ഈ വർഷവും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ കേന്ദ്ര ബഡ്ജറ്റ് വന്നു, ഒന്നും കാര്യമായിട്ടുള്ള പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തൂത്തു തുടച്ച് അങ്ങനെ പോയിരിക്കുകയാണ്. ഇനി കേരള ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഇനി മൂന്നാല് ദിവസത്തിനകത്ത് കാര്യങ്ങളൊക്കെയും പുറത്തു വരും. പക്ഷേ വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കിയിരിക്കുകയാണ് എന്ത് സംഭവിക്കും. ഈ പ്രവാസികൾ നമ്മൾ എന്നും കൊടുത്തോണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്കൊരു ഒരു സൗകര്യം ഈ കോപ്പസ് ഫണ്ട് 15 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റിൽ വകയിരുത്തിയതിൽ ഒരു കാരണവശാലും ഒന്നും ചെലവാക്കിയില്ല എന്നുള്ളതാണ്. കേന്ദ്ര ബജറ്റിൽ പരോക്ഷമായെങ്കിലും പ്രവാസികളെ പരാമർശിക്കുന്ന പ്രഖ്യാപനമുണ്ട്. ഈ പുതിയ റൂട്ടുണ്ട് വിമാനങ്ങൾക്ക്, 570 പുതിയ റൂട്ട്, 1000 പുതിയ വിമാനം, പുതിയ വിമാനത്താവളങ്ങൾ, അതൊക്കെ പ്രവാസികളെ കൂടി കണ്ടുകൊണ്ടായിരിക്കില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും വളരെ ഇൻഡയറക്റ്റ്ലി വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രവാസി ഫെഡറേഷൻ, ഭാരതീയ പ്രവാസി ഫെഡറേഷൻ ഇതിന്റെ കാര്യങ്ങൾക്കായിട്ട് വിമാന ടിക്കറ്റിന്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചാർജസ് കുറയ്ക്കുന്നതിനെ കുറിച്ച് വളരെ ഗഹനമായിട്ടുള്ള ഒരു ഒരു പ്രയത്നം നടത്തി അതിനുവേണ്ടി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായത് റൂട്ടുകൾ കൂട്ടുക അല്ലെങ്കിൽ എയർപോർട്ടുകൾ കൂട്ടുക, ഫ്രീക്വൻസി കൂട്ടുക, ഇത് മാത്രമേ ഉള്ളൂ ഒരു പോകും വഴി. അപ്പം ഈ പുതിയ നീക്കം വളരെ പ്രതീക്ഷ തരുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഒരു തീരുമാനം, കൂടുതൽ എയർലൈൻസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കൂടുതൽ റൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കൂടുതൽ എയർപോർട്ടുകൾ വരുന്നു, അപ്പോഴൊരു പരിധിവരെ ഇതൊക്കെ മാറുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് കേരളത്തിലെ നമ്മൾ ദിവസവും കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത കേരളത്തിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ബഡ്ജറ്റിൽ ഈ ഗവൺമെന്റ് എന്ത് പ്രൊട്ടക്ഷൻ, എന്ത് അഡീഷൻ ആണ് നമുക്ക് പ്രതീക്ഷ. ഓർക്കുമ്പോൾ വളരെ വളരെയധികം ആകുലത നമുക്കുണ്ട്, ആകാംക്ഷ നമുക്കുണ്ട്. കാരണം ഈ പ്രവാസികളെ ഞെരുക്കുന്ന വളരെയേറെ ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഒക്കെയും വരാൻ ചാൻസ് ഉള്ളതായിട്ടാണ് വീട്ടുകാരും അതുപോലെ തന്നെ ബിൽഡിംഗുകാരങ്ങള് ഡിപ്പോസിറ്റിനെ അതെ പല വിധത്തിലുള്ള ഏതെങ്കിലും ഒക്കെ മാർഗത്തിൽ. കാരണം ഗവൺമെന്റിന് റിസോഴ്സസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. റിസോഴ്സസ് 80% റവന്യൂ കിട്ടുന്നത് മൊത്തം പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 ഗവൺമെന്റാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എവിടുന്ന് പ്ലാൻ ചെയ്യാനാണ്, ആ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എവിടുന്ന് പൈസ കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. അപ്പൊ ഗവൺമെന്റും ബുദ്ധിമുട്ടിലാണ്. ഗവൺമെന്റ് തീർച്ചയായിട്ടും വളരെയധികം ടാക്സ് റവന്യൂ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നുള്ള ഒരു
ഒരു വളരെ ആകാംക്ഷയോടുകൂടി ഒരു കാത്തിരിപ്പാണ് നമ്മൾ അഞ്ചാം തീയതി വരെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ പ്രവാസിക്ക് വോട്ടില്ല, വോട്ടില്ലാത്ത പ്രവാസിക്ക് ബഡ്ജറ്റിൽ എന്ത് ചർച്ചയ്ക്കാണ് പ്രസക്തി എന്ത് പറഞ്ഞിട്ട് ആര് പറഞ്ഞാൽ അവർ കേൾക്കും, ആരുടെ കൺസേൺ അവിടെ പറയാൻ പറ്റും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി മാത്രമായിരിക്കും കൂടുതൽ ദിവസങ്ങൾ വരും കാലങ്ങൾ കൂടുതൽ ടാക്സുകൾ കൂടുതൽ ഞെരുക്കങ്ങളിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക അവലോകനത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും. പ്രതീക്ഷകൾ വളരെ ഉണ്ടെങ്കിലും പ്രതീക്ഷകൾക്കൊന്നും ഒരു പോംവഴിയും ഉണ്ടാകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റൌഫ്, ഇവിടെ പ്രവാസി പുനരധിവാസം, അതിന് 1000 കോടി ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് നമുക്കറിയാം കോവിഡിന്റെ സാഹചര്യമായിരുന്നു അന്ന്, വളരെ ചെറിയ പലിശ നിരക്കിലൊക്കെ ആളുകളെ ഒരുപാട് സഹായിക്കുന്ന തരത്തിലായിരുന്നു. അതിലൊരു മാറ്റമില്ലെങ്കിൽ ആ വിഷയത്തിൽ മാത്രമായിട്ട് എന്തെങ്കിലും ബജറ്റിൽ ഇനി വരാൻ സാധ്യതയുണ്ടോ? മറ്റൊന്ന്, പ്രവാസി ക്ഷേമത്തിനായിട്ടുള്ള ബജറ്റ് വീതത്തിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടോ? അതിൽ പ്രതീക്ഷയുണ്ടോ? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ലോൺ സിസ്റ്റത്തിൽ ഇപ്പോ നിലവില് 2 ലക്ഷം രൂപ വരെയുള്ള പലിശരഹിതമായിട്ടുള്ള വായ്പ അതിനകത്തുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെന്റ് കൊണ്ടുവന്ന അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തുടങ്ങി 6 മാസത്തിനുള്ളിൽ തന്നെ 6000-ൽ അധികം അങ്ങനെയുള്ള ലോണുകൾ കൊടുക്കാനുള്ള സാധിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണെങ്കിലും ധാരാളം സബ്സിഡികൾ വരുന്ന ഒരുപാട് സ്കീമുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ സ്കീമുകളെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മളും, അതായത് പ്രവാസി സമൂഹവും വേണ്ട രൂപത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെപ്പോഴും കുറ്റം പറയുന്നതിനടുത്ത് നിന്ന് ഒരു വ്യതിചലനം നമുക്കും ആവാം, ഒരു സ്വയം വിമർശനമാവാം എന്നുള്ള രൂപത്തിൽ തന്നെ ഞാൻ പറയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പേള് ഭദ്രത എന്നൊക്കെ പറയുന്ന സ്കീം പ്രകാരം ധാരാളം ആളുകൾക്ക് അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള എൻ ഡി പ്രേമ എന്ന് പറഞ്ഞിട്ട് 2013 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആ പദ്ധതി ഇപ്പോ വളരെ എല്ലാ ഭാഗത്തും ഇപ്പോ ഈ വരുന്ന ദിവസം തന്നെ ഇവിടെ പാലക്കാട് വെച്ചിട്ട് അങ്ങനെ ഓരോ ജില്ലയിലും വെച്ച് പ്രത്യേക ക്യാമ്പയിൻ നടത്തി അത് പ്രവാസികളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധിയുടെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ, പിന്നെ പെൻഷന്റെ കാര്യത്തിലും ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അല്ലാത്ത ഒരുപാട് ധാരാളം ആനുകൂല്യങ്ങൾ, ആളുകളുടെ ചികിത്സാ സഹായം, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം, വിവാഹധന സഹായം എല്ലാം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ റിക്രൂട്ട്മെന്റുകൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം റിക്രൂട്ട്മെന്റുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആരോഗ്യ മേഖലയെ അടക്കമുള്ള മേഖലയ്ക്ക് സുതാര്യവും അതുപോലെ തന്നെ സേഫായിട്ടുള്ള മൈഗ്രേഷൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഭാരത സർക്കാർ തന്നെ 28 രാജ്യങ്ങളുമായിട്ടാണ് കരാർ വഹിച്ചിട്ടുള്ളത് അടുത്ത 5 വർഷത്തേക്ക് ഇത്ര പേരെ കൊണ്ടുപോകുന്നു. അതിന്റെ ഒരു പ്രധാന ഘടകം വഹിക്കുന്നത് കേരളം എന്നുള്ള നിലക്ക് തന്നെ. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം ജർമ്മനിയിലേക്ക് 10,000-ൽ അധികം ആരോഗ്യ മേഖലയിലേക്കുള്ള ആളുകളെയും പെർ ഇയർ 1,000-ൽ അധികം എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം UKയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ഒന്നും കൂടെ നമുക്കറിയാം. അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് മനുഷ്യവിഭവശേഷിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം മാത്രമല്ല ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവുകളില്ലാതെ, അതായത് മറ്റുള്ള വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ തന്നെ ചില ട്രെയിനിങ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, അത് തിരുവനന്തപുരത്തിന് പുറമെ ഇപ്പൊ കോഴിക്കോടും അതിന്റെ കേന്ദ്രങ്ങൾ തുടങ്ങി. അങ്ങനെ അത് കൊണ്ടുപോകുന്നതിന് വലിയ സാമ്പത്തിക ചെലവുകൾ ഇല്ലാത്ത രൂപത്തിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ നോളജ് എക്കോണമി എന്ന് പറയുന്നതിന്റെ കേരളത്തിന്റെ വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പ്രവാസികളായിട്ടുള്ള ആളുകളുടെ
കഴിവുകളൊക്കെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിനും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും ആളുകൾക്ക് സുതാര്യമായ രൂപത്തിലും സേഫായിട്ടുള്ള മൈഗ്രേഷനും കൊണ്ടുവരുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഈ നമ്മുടെ കഴിഞ്ഞ വന്നിട്ടുള്ള പേപ്പറുകൾ പറഞ്ഞിട്ടുള്ളത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ തുടങ്ങുന്നുണ്ട്. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് വരാനുള്ള ഒരു സാധ്യത ബജറ്റിനകത്തുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഇപ്പോ നമ്മുടെ കേരളത്തിൽ വയോജനങ്ങളുടെ കാര്യത്തിൽ പ്രവാസികൾക്ക് വലിയ ആശങ്കകളുള്ള അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രവാസ ലോകം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളും ആ ഒരു ഗണത്തിൽ വരുന്ന ആളുകളാകുന്നുണ്ട്. അവർക്ക് ഉള്ള ഒരു സംരക്ഷണം എന്ന് പറയുന്നത് ജനറൽ ആയിട്ടാണെങ്കിലും അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ കൂടെ കോൺട്രിബ്യൂഷനിലൂടെ കൂടെ അത് ഏത് സർക്കാരാണ് ആ കോൺട്രിബ്യൂഷനിലൂടെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കുള്ള ചുവടുവെപ്പ് നമ്മളും കൂടെ നടത്തുകയാണെങ്കിൽ ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും കേരള ഗവൺമെന്റിലാണെങ്കിലും നമുക്ക് ഉണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നേറി പോകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ശരി, ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പ്രായം കൂടുന്തോറും ആർക്കെങ്കിലും നേരെ ഉണ്ടായതായി സൂചനകളുണ്ടോ? നിലവിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ ജനവാസ മേഖലയിൽ ഈ ആനയെ കാണുന്നത്. അതുമുതൽ നിലവിൽ ഇതുവരെയും ഒരു നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്ക് കാട്ടാന കടന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കേടുപാടുകൾ വരുത്താതെ കൃത്യമായി ഒരു വഴിതെറ്റിയ ഒരു ആന സാധാരണഗതിയിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കൃഷിയും മറ്റുള്ള ജനവാസ മേഖല കൂടിയാണ്. ഇത്തരത്തിലുള്ള നശിപ്പിക്കാനുള്ള ഒരു സാധ്യത ഏറെയാണ്. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അഭിലാഷ്, ഈ അധികൃതരുടെ നിലപാടുകൾ ഇപ്പോൾ ഇതിനെ തിരികെ കയറ്റി വിടുക എന്നതൊക്കെ ശ്രമകരമാണ് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? നിലവിൽ ഈ കാട്ടാന എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ആന എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിനെ തിരികെ എത്തിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ആളുകളെ കൃത്യമായ സ്ഥലത്തു നിന്ന് മാറ്റിയ ശേഷം മയക്കുവെടി വെക്കും എന്നുള്ള കാര്യവും നിലവിൽ പറയുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് ഈ ആനയുടെ നിലവിൽ ഈ കാട്ടാന നിൽക്കുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഇതിന്റെ സഞ്ചാരപാത അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അഭിലാഷ്, കാട്ടാനയുടെ സഞ്ചാരപാത അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കാട്ടാനയെ തിരികെ കയറ്റുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം ആണ് ഇനി മുന്നിൽ ഉള്ളത്. അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുക. ഏത് നിലയിൽ ആണ് ആനയെ തുരത്താൻ സാധിക്കുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഇപ്പോൾ വലിയ തോതിൽ ജനങ്ങളുടെ ഇടപെടൽ ഇല്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അല്പസമയം കഴിഞ്ഞാൽ നഗരപ്രദേശമാണ്, കൂടുതൽ ആളുകൾ പ്രദേശത്തേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഇടപാടുകൾ ജനങ്ങളുടെ ഭാഗത്ത് നടക്കം ഉണ്ടാകരുത് എന്നുള്ളത്. മാനന്തവാടി പോലീസ് സ്റ്റേഷന് സമീപത്തെ വാഴത്തോട്ടത്തിലാണ് ഇപ്പോൾ ഈ ആന തമ്പടിച്ചിരിക്കുന്നത്. തിരികെ ഈ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളാണ് ഇപ്പം വനപാലകർ സ്വീകരിച്ചു വരുന്നത്. അതേ സംബന്ധിച്ചിടത്തോളം ഏറെ അകലെയാണ് ഈ വനം എന്നുള്ളത്. 20 കിലോമീറ്ററോളം ദൂരത്താണ് ഈ വനമുള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഈ ആനയെ തിരികെ വനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആനയുടെ സഞ്ചാര ദിശ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതേസമയം തന്നെ തിരക്കേറിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ മാനന്തവാടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളോട്
ചർച്ചയിലേക്ക്. ശ്രീ സുധീർ തിരുനിലത്ത്, താങ്കൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യവുമായി ചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ താഴ്ന്ന വരുമാനമുള്ള പ്രവാസികളുടെ ഇത്തരത്തിലുള്ള ക്ഷേമം, അത് ഉറപ്പാക്കുന്ന പദ്ധതി, ചികിത്സാ സൗകര്യങ്ങൾ, അങ്ങനെ ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതെന്തെങ്കിലും കാര്യങ്ങളിൽ സംസ്ഥാന ബജറ്റിലെങ്കിലും അവർക്ക് ആശ്വാസകരമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾ പ്രവാസ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഇവിടുന്ന് അസുഖമായിട്ട് വരുന്ന പ്രവാസികൾക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് എത്രയോ കാലങ്ങളോളം ഇവിടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവരുടെ സമ്പാദ്യം കേരളത്തിലേക്ക് അയക്കുന്നു, അതിലൂടെ എന്തെങ്കിലും വികസനങ്ങൾ നടക്കുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്ക് തിരിച്ച് പെട്ടെന്ന് ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റിന്റെ സംവിധാനം ഇതുവരെ നമ്മളെ ഇൻഷുറൻസ് സംവിധാനത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലോ അത്തരമൊരു സംവിധാനമല്ല. അത് കേന്ദ്ര ഗവൺമെന്റിലും നമ്മൾ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യം, എല്ലാ പ്രവാസികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഈ ഇൻഷുറൻസ് സംവിധാനത്തിന്റെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ ട്രീറ്റ്മെന്റ് സംവിധാനത്തിലേക്ക് ഒരു ഇൻഷുറൻസ് സംവിധാനം, അത്തരം കാര്യങ്ങൾ, പെൻഷൻ സ്കീം, ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റില് ഇപ്പം കേന്ദ്രത്തിന്റെ പുതിയ ബജറ്റ് പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ബജറ്റിൽ വന്നിട്ടുണ്ട്. അത് കൂടുതലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായ, അല്ലെങ്കിൽ അത് ബജറ്റിൽ അത്തരം കാര്യങ്ങൾ നീക്കിയിരിപ്പുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ പ്രവാസികൾ കേരളത്തിൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യപ്പെടും. അതുകൂടാതെ ഇപ്പൊ എയർലൈൻ സെക്ടറിലൊക്കെ ഒരുപാട് റൂട്ടുകൾ പുതിയത് വന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എയർപോർട്ടുകളിലെ വികസനങ്ങൾ ഉണ്ടാവും. അതിന് തുടർന്നുള്ള മറ്റുള്ള വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പ്രവാസികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അത് കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാര്യമായ ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ശ്രീ തോമസ് കോയാട്ട്, ഇവിടെ ബിസിനസ്സുകാരെ സംബന്ധിച്ച്, താങ്കൾ വ്യവസായി കൂടി ആയതുകൊണ്ടാണ്, ബിസിനസ്സുകാരെ സംബന്ധിച്ച് എന്തൊക്കെ പ്രതീക്ഷകൾ സംസ്ഥാന ബജറ്റിൽ വെക്കേണ്ടതുണ്ട്? ഇപ്പൊ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ പലരും അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത ബജറ്റ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ. അത്തരത്തിലുള്ള പ്രതീക്ഷ മാത്രം മതിയോ, ഇല്ലെങ്കിൽ അടിയന്തരമായി വ്യവസായികളെ സഹായിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസ്ഥാന ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് നമ്മൾ അവലോകനം ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു നല്ല രീതിയിൽ അത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കേരളത്തിനകത്തെ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മളെ ഡൊമസ്റ്റിക് ഇൻകോ ഒരു ഗ്രോത്ത്, നമുക്ക് കിട്ടുന്ന പ്രവാസികൾ അയക്കുന്ന പണം അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന പണം ഏത് സോഴ്സിൽ കൂടെ ആയാലും വന്നിട്ട് അത് കേരളത്തിൽ തന്നെ ഇൻഡസ്ട്രിയിൽ വിനിയോഗിക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിൽ ഇന്ന് അപര്യാപ്തമാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അപര്യാപ്തമാണ്. ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ ശ്രദ്ധിക്കുമെങ്കിൽ കേരളത്തിന് വളരെയധികം ചാൻസ് ഉണ്ട്. ടാലന്റുള്ള ആളുകളുണ്ട്, ഐഡിയാസ് ഉണ്ട്, ബിസിനസ് ഐഡിയ ഉണ്ട്, അതിനു പറ്റിയ പല സാഹചര്യങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. യെസ് യെസ് യെസ്, അത് മാറ്റിയെടുക്കണം. ആ ഒരു മെന്റാലിറ്റി മാറ്റിയെടുത്തിട്ട് നമ്മൾ ഈ വെളിയിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടൊന്ന് അതുകൊണ്ട് ജീവിക്കാനോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് എത്ര കാലം നടക്കുന്ന കാര്യമാണ്. ഈ സിറ്റുവേഷൻ എല്ലാം മാറുകയാണ്, ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്, അപ്പൊ ഇൻകം കുറയും. ഇനിയിപ്പം പേരൻസ് ഉള്ളത് കൊണ്ട് ആളുകൾ കുറച്ച് റിലേഷൻ വയ്ക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ കാലം കഴിയുമ്പോൾ അടുത്ത ഒരു ജനറേഷൻ, ഇപ്പൊ എൻ്റെ മക്കൾ കേരളത്തിലേക്ക് പോകാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. കാരണം അവർക്ക് വലിയ താല്പര്യങ്ങൾ അവിടെ ഇല്ല, ഇൻട്രസ്റ്റുകൾ ഇല്ല, ഇല്ലാത്ത അങ്ങനെയാണ് മിക്കവാറും ഉള്ള യങ് ജനറേഷൻ ഇനിയും വരാൻ വരുന്നത്. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയിലെ സ്വയം പര്യാപ്തത
കണ്ടുപിടിക്കുക, നമുക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു കൺവെൻഷണൽ രീതി മാറിയിട്ട് ഒരു മോഡേൺ വേ ഓഫ് തിങ്കിങ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കുക. ടൂറിസം ഏറ്റവും നല്ല ഒരു വലിയ ബിസിനസ്സാണ്, മെഡിക്കൽ ടൂറിസം. അതുപോലെ തന്നെ ഈ കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ആൾക്കാരും നമ്മുടെ സമൂഹവും നമ്മുടെ സംഘടനകളും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 80% സാലറിക്കും നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ 80%ഓളം സാലറിയും ഫിക്സഡ് ഇൻട്രസ്റ്റും ലോണിന്റെ ഇൻട്രസ്റ്റുമായിട്ട് കൊടുക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും ഗവൺമെന്റ്? അപ്പൊ പ്ലാനിങ് ഈസ് ഓൺലി പോസിബിൾ വെൻ ദർ ഈസ് റിസോഴ്സസ്. ഇൻകം ഇല്ലാതെ ഈ 20% വെച്ചുകൊണ്ട് എന്ത് പ്ലാൻ ചെയ്യാന? അതിനകത്തിൽ പിന്നെ ഗവൺമെന്റിന്റെ എക്സ്പെൻസുകൾ വരും, അഡീഷണൽ ആയിട്ടുള്ള കലാമിറ്റീസ്, നമ്മൾ ഓർക്കാപ്പുറത്തുള്ള പല പ്രശ്നങ്ങൾ വരും, ഇതിനെല്ലാം പൈസ കണ്ടുപിടിക്കണം. അപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഒരു ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളത് മസ്റ്റ് ആയിട്ട്. വളരെ ലേറ്റായി നമ്മൾ തോമസ്. ഈ വിഷയത്തിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിലും സംസാരിക്കാം എന്ന് കരുതുന്നു. വളരെ നന്ദി ശ്രീ സുധീർ തിരുനിലത്ത്, ശ്രീ തോമസ് കോയാട്ട്, ശ്രീ റൌഫ് കൊണ്ടോട്ടി. പ്രവാസി ശബ്ദം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി